പ്രിയമുള്ളവരെ, ലൈഫ് ലോങ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. December 10 കാൽപന്ത് കളിയുടെ ദിനമാണ്. ഫുട്ബോളിൻ്റെ ഈറ്റില്ലമായിട്ടുള്ള മലപ്പുറത്തുകാർക്ക് ഈ ദിനത്തെ ആചരിക്കാതെ വയ്യ. ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഏതാനും പ്രധാനപ്പെട്ട ചില അറിവുകളാണ് നിങ്ങളിലേക്ക് ഈ വീഡിയോയിലൂടെ തരാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുമല്ലോ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രിയതയുള്ള കായിക വിനോദമാണ് കാൽപന്ത് കളി അഥവാ ഫുട്ബോൾ. 11 പേരടങ്ങുന്ന രണ്ടു ടീമുകൾ തമ്മിലുള്ള മത്സരമാണിത്. ചതുരാകൃതിയിലുള്ള മൈതാനത്തിലാണ് കളി നടക്കുന്നത്. മൈതാനത്തിൻ്റെ രണ്ടറ്റത്തും ഗോളുകൾ സ്ഥാപിച്ചിരിക്കും. ഗോളാകൃതിയിലുള്ള പന്ത് എതിർ ടീമിൻ്റെ ഗോളിൽ എത്തിക്കുകയാണ് ടീമുകളുടെ ലക്ഷ്യം. ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്നവർ കളിയിൽ ജയിക്കുന്നു. കാലുകൊണ്ടാണ് പ്രധാനമായും ഫുട്ബോൾ കളിക്കുന്നതെങ്കിലും കൈയൊഴികെ മറ്റെല്ലാ ശരീരഭാഗങ്ങളും കളിക്കാർ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇരു ടീമുകളുടെയും ഗോൾ കീപ്പർമാർക്ക് പന്ത് കൈകൾ കൊണ്ട് തൊടാം. കളി നിയന്ത്രിക്കുന്നതിന് കളിക്കളത്തിനകത്ത് ഒരു പ്രധാന റഫറിയും മൈതാനത്തിൻ്റെ ഇരുപാർശ്വങ്ങളിലും ഓരോ സഹ റഫറിമാരും ഉണ്ടാകും. ഫുട്ബോളിൻ്റെ ചരിത്രം പരിശോധിക്കാം. ചൈനയിലെ ഹാൻ സാമ്രാജ്യകാലത്താണ് ഫുട്ബോളിൻ്റെ ആദ്യ രൂപം കളിച്ചിരുന്നതായി കണക്കാക്കപ്പെടുന്നത്. ഫുട്ബോൾ എന്ന പേരിൽ അമേരിക്കയിൽ മറ്റു ചില കളികളുമുണ്ട്. അതിനാൽ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ കാൽപന്ത് കളി അവിടെ സോക്കർ എന്നും അറിയപ്പെടുന്നു. അസോസിയേഷൻ ഫുട്ബോൾ എന്നതും മറ്റൊരു പേരാണ്. ഫെഡറേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ അഥവാ ഫിഫ ആണ് ഈ കളിയുടെ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതും നടപ്പിലാക്കുന്നതും. ലളിതമായ നിയമങ്ങളും പരിമിതമായ സൗകര്യങ്ങളും മതി എന്നതുമാണ് ഫുട്ബോളിനെ ജനപ്രിയമാക്കാൻ കാരണങ്ങൾ. 200 രാജ്യങ്ങളിലായി കോടിക്കണക്കിന് ആളുകൾ ഈ കായിക വിനോദത്തിലേർപ്പെടുന്നുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, യൂറോപ്പ് എന്നിവിടങ്ങളിലാണ് ഫുട്ബോളിന് ഏറ്റവും പ്രചാരമുള്ളത്. ഫിഫയുടെ അംഗീകാരമില്ലാത്ത സെവൻസ് ഫുട്ബോളിന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറെ പ്രചാരമുണ്ട്. പല പ്രദേശങ്ങളിലായി വിവിധ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കളിച്ചിരുന്ന ഫുട്ബോളിൻ്റെ നിയമങ്ങൾ ദീർഘകാല ശ്രമങ്ങളുടെ ഫലമായാണ് ക്രോഡീകരിക്കപ്പെട്ടത്. ഇതിനുള്ള ശ്രമങ്ങൾ ശക്തമായത് 19 നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ്. ഇന്നു നിലവിലുള്ള നിയമങ്ങളുടെ ഏകദേശ ചിത്രം രൂപപ്പെടുത്തിയത് കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജാണ്. 1848 ഇംഗ്ലണ്ടിലെ വിവിധ ടീമുകളെ ചർച്ചയ്ക്കിരുത്തിയാണ് ഇത് സാധ്യമാക്കിയത്. കളി നിയമങ്ങളുടെ ക്രോഡീകരണത്തിനുള്ള ശ്രമങ്ങൾ 1863 ദ ഫുട്ബോൾ അസോസിയേഷൻ FA എന്ന സംഘടനയുടെ രൂപവൽക്കരണത്തിനു കാരണമായി. ആ വർഷാന്ത്യം ഫുട്ബോളിൻ്റെ ആദ്യത്തെ നിയമ പട്ടിക പുറത്തിറങ്ങി. കളി നിയമങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ഇപ്പോൾ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇൻ്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡ് IFAB എന്ന സംഘടനയാണ്. 1882 ഇത് രൂപീകൃതമായത്. കളി തുടങ്ങുന്ന രീതി ഒന്ന് പരിചയപ്പെടാം. കിക്കോഫിലൂടെയാണ് മത്സരം തുടങ്ങുന്നത്. കളിക്കളത്തിലെ മധ്യവൃത്തത്തിൽ നിന്നാണ് കിക്കോഫ് തുടങ്ങുന്നത്. കിക്കോഫ് എടുക്കുന്ന ടീമിലെ 2 കളിക്കാരൊഴികെ ബാക്കിയുള്ളവർ മധ്യവൃത്തത്തിന് വെളിയിലായിരിക്കണം. ആദ്യത്തെ കിക്കോഫ് കഴിഞ്ഞ് പന്ത് പുറത്തു പോവുകയോ റഫറി കളി നിർത്തുകയോ ചെയ്യുന്ന സമയമൊഴികെ കളി തുടർന്നുകൊണ്ടേയിരിക്കും. പന്തിനെക്കുറിച്ച് അല്പകാര്യം. സാധാരണയായി 1 മുതൽ 5 വരെയുള്ള അളവുകളിൽ പന്തുകൾ ലഭ്യമാണ്. അളവിലെ നമ്പർ കൂടുന്നതിനനുസരിച്ച് പന്തിൻ്റെ വലിപ്പവും കൂടുന്നു. ഫിഫയുടെ അംഗീകാരമുള്ള കളികൾക്ക് ലോകമെമ്മും ഉപയോഗിക്കുന്നത് 5 അളവിലുള്ള പന്തുകളാണ്. ഈ പന്തുകൾക്ക് 68 മുതൽ 70 സെൻറ്റിമീറ്റർ വരെ ചുറ്റളവും 410 മുതൽ 450 വരെ ഗ്രാം ഭാരവും ഉണ്ടായിരിക്കും. അവയിലെ വായുമർദ്ദം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൻ്റെ 0.6 മുതൽ 1.1 വരെ മടങ്ങ് ആകാം. കളിയുടെ സമയം 45 മിനിറ്റ് വീതമുള്ള ഇരു പകുതികളായാണ് ഫുട്ബോൾ മത്സരം നടക്കുക. 15 മിനിറ്റാണ് ഇടവേള. മത്സരത്തിലെ വിജയിയെ കണ്ടെത്തണമെന്ന് നിർബന്ധമുള്ളപ്പോൾ അധിക സമയത്തേക്ക് നീട്ടുന്നു. എന്നിട്ടും സമനിലയാണ് ഫലമെങ്കിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലൂടെ ആണ് വിജയികളെ തിരഞ്ഞെടുക്കാറുള്ളത്. കളിയുടെ നിയന്ത്രണം. കളിക്കളത്തിനകത്തുള്ള റഫറിയാണ് ഫുട്ബോൾ മത്സരങ്ങൾ നിയന്ത്രിക്കുക. കളി നിയമങ്ങൾക്കനുസരിച്ച് കളി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് റഫറിയുടെ ദൗത്യം. റഫറിയുടെ തീരുമാനം അന്തിമമാണ്.
പ്രധാന റഫറിയെ സഹായിക്കുവാൻ രണ്ട് അസിസ്റ്റൻ്റ് റഫറിമാരും ഉണ്ടാകും. സുപ്രധാന മത്സരങ്ങളിൽ നാലാമതൊരാളെയും കളി നിയന്ത്രണങ്ങൾക്കായി കരുതാറുണ്ട്. 100 മുതൽ 110 മീറ്റർ വരെ നീളവും 64 മുതൽ 75 മീറ്റർ വരെ വീതിയുമുള്ള കളിക്കളമായിരിക്കണം മുതിർന്നവരുടെ ഫുട്ബോൾ മത്സരത്തിന് ഉപയോഗിക്കുന്നത്. ദീർഘ ചതുരാകൃതിയിലായിരിക്കണം കളിക്കളം. പന്ത് വരുതിയിലാക്കി കാലുകൾ കൊണ്ട് നിയന്ത്രിച്ച് മുന്നോട്ട് നീങ്ങി ടീമംഗങ്ങൾ തമ്മിൽ പരസ്പരം പന്ത് കൈമാറി ഗോൾ വലയത്തിനടുത്തെത്തുമ്പോൾ ഗോൾ കീപ്പറെ കബളിപ്പിച്ച് പന്ത് വലയിലാക്കുക എന്നതാണ് കളിയുടെ ക്രമം. പന്തു കൈക്കലാക്കി ഗോളാക്കാനായി ഇത്തരത്തിൽ ടീമുകൾ തമ്മിൽ നടക്കുന്ന മത്സരമാണ് ഫുട്ബോളിനെ ആവേശഭരിതമാക്കുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഹൃദ്യമായ ഫുട്ബോൾ ദിന ആശംസകൾ.